മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാരി പിന്നെന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ? അവിടെ പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണം. ഇയാൾക്ക് പറഞ്ഞാൽ മൊത്തം കുട്ടിച്ചില്ലും തകരപ്പാട്ടയാ. ആ പോയി നോക്ക്, അവിടെ നോക്ക്. ദൈവമേ, ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്ക. മൂത്രം ഒഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടാടാ? ശങ്കരമംഗലത്ത്. അവിടെ നിങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രം ഒഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസഫേ, തോക്കിനുള്ളിൽ കയറി പിടി വെക്ക. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കേറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോ എന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിനെ? വീട്ടിൽ ചെന്നാ എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓ അയ്യടാ, ഓസിന് പോലീസ് ജിപ്പി വീട്ടിൽ പോയി കൊടുന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകുടങ്ങളൊന്നും തല വെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ വിളിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തിനെ? ശരി സാർ. പോലീസുകാരൻ എന്ന് മൂളിയാ കൂടെ എസ് ഐയും മൂളാണ്. ആ പെട്ടിയിൽ എന്ത് കുന്തായാലും അതൊരു കുരിശ. അത് പോലീസുകാർ എടുത്തോണ്ട് പോകുന്ന നല്ലത്, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങും. സാർ, എല്ലായിടത്തും പരിശോധിച്ച സ്ഥിതിക്ക് ഈ കാറിന്റെ അടുക്കി കൂടെ ഒന്ന് പരിശോധിച്ചൂടെ? ആ പറഞ്ഞത് ന്യായം, ഒന്ന് നോക്കിയാലോ? അയ്യോ വേണ്ടേ, എന്നിട്ട് വേണം അതിനകത്ത് ഒന്നും ഇല്ലാന്ന് പറയുമ്പോ എല്ലാവർക്കും അങ്ങ് ചിരിക്കാൻ. എനിക്കിനി ചമ്മാൻ വയ്യേ, ചമ്മ ഞങ്ങൾക്കും വയ്യേ. ഇതിനകത്തൊന്നും ഒരു തേങ്ങ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഡേ, നീ അത് എടുത്തോ. ഡോ പയ്യൻ രക്ഷപ്പെടട്ടോ. മണ്ടച്ചാരേ മുട്ടത്തലയിൽ വണ്ടി എടുത്തോ. മണ്ടച്ചാരേ മുട്ടത്തലയിൽ കണ്ടു. അപ്പൊ റിഹേഴ്സൽ തുടങ്ങാം. ചന്തു മാഷെ, പുതിയ രണ്ട് ഡയലോഗ് ഉണ്ട്, നോട്ട് ചെയ്തോ. ഓക്കെ, ആ പറഞ്ഞാ മാഷെ. നിധി നിധി നിധി, നിധി എന്ന വിധി, വിധി എന്ന നിധി, ആ വിധി ഈ വിധി ദുർവിധി. ഇതെന്താ മാഷെ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാം എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും. ഈ മാഷ് ഒരു സംഭവം തന്നെ. താങ്ക് യു, താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ദൈവം തന്ന നിധി, പ്രപഞ്ചം തന്ന നിധി, സ്വപ്നം തന്ന നിധി, ആ നിധി അതെവിടെ കൊണ്ടുവരും? ഇത് തുറക്കാൻ വീണ്ടും ഒച്ച വെച്ച് ബുദ്ധിമുട്ടണോ? സാജനോ, എന്തു പറ്റിയടാ? നിങ്ങൾ പേടിക്കണ്ട, ഇതെന്റെ ഫ്രണ്ടാ സാജൻ. ഹലോ. ഇവൻ ആളൊരു ഗൗളിയാ, ഏത് മുടുക്കിലും കേറിയിരിക്കും. എന്നാലും ഇതിനകത്ത് ഇവൻ എങ്ങനെ കേറിയെന്ന് ഇവന്റെ അടുത്ത് നിന്ന് രഹസ്യമായിട്ട് ചോദിച്ചിട്ട് പറയാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, വാടാ. ശ്യാം, നീ അതൊന്ന് മെഷർ ചെയ്തേക്ക്. ഓക്കെ. ആ മാഡം, ടി വി നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അമ്മേ, എന്റെ ബെഡ്റൂമിലും ടി വി വെക്കണം. നിക്ക് നിക്ക്, ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. എനിക്ക് കിച്ചണിൽ നിന്നാലും ടി വി കാണണം, അത് പറ്റുമോ? സോറി മാഡം, കിച്ചണിൽ നിന്ന് ടി വി കാണരുത്. കോൺസെൻട്രേഷൻ ഒന്ന് തെറ്റിയാ ഫുഡ് ചീത്തയാവും, പിന്നെ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. കുട്ടി അതൊന്നും അറിയണ്ട, ഇവള് പറയുമ്പോൾ അങ്ങ് ചെയ്തു കൊടുത്താ മതി. അതാ ഞാനും വിചാരിച്ചേ, ഈ പെണ്ണിന്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ വീട്ടിൽ ടി വി കാണുന്നത്? ഇതാ ഈ വക ടീമുകളെ ഒന്നും അടുപ്പിക്കാത്തത്. താമസിക്കുന്നത് ഞങ്ങളാ, ഞങ്ങളുടെ സൗകര്യം നോക്കേണ്ടത്. സോറി സർ, ദിസ് നോട്ട് മൈ ടേസ്റ്റ് ആൻഡ് ഐ ഡു നോട്ട് വോണ്ട് ടു കണ്ടിന്യൂ ദിസ് ഡീൽ. ഷ്യാ. യെസ് മാഡം. പാക്ക് ഇറ്റ് അപ്പ്. ഹലോ. ഹലോ, ഞാൻ വിവേക്, സാജന്റെ ഫ്രണ്ടാ. ഞാനിത് പ്രതീക്ഷിച്ചതാ.
ഒരുത്തന്റെ കയ്യിൽ നമ്പർ പോയാല് പിന്നെ അതങ്ങ് പറന്ന് പറന്ന് പോവല്ലോ. എന്താ എന്ത് ഇയാൾക്ക് ഇപ്പൊ വേണ്ടത്? അവളുടെ അമ്മൂമ്മട. ഹലോ 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 പറു എടാ, ഞാനാ സാജൻ. നിനക്ക് എന്തിനു കേടാ? നീ എന്തിനാ എന്റെ നമ്പർ? എടി, നിന്നെ ഇവൻ ലൈൻ അടിക്കാൻ വേണ്ടി വിളിച്ചൊന്നല്ല, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ നല്ല മൂഡിലല്ല, ഒരു വർക്ക് കഴിഞ്ഞു പോയി. എനിക്ക് ചെറിയൊരു ആപത്തുണ്ട്, നീ എന്നെ ഒന്ന് രക്ഷിക്കേ. വരല്ലേ? നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാ ഞാൻ വിളിച്ചത്. ഇവൻ വിളിക്കാനുള്ള മൂഡിലും അല്ലായിരുന്നു. അവനെന്താ പ്രശ്നം? അവന് ഒന്ന് വരുമോ? ഞങ്ങൾ റോയൽ ഗാർഡൻസിലെ കോഫി ഷോപ്പിലുണ്ട്. ഒടുക്കത്തെ ജാടയാണല്ലോടാ. ഏയ്, അവളും എന്തോ കുഴപ്പത്തില്ല. അതാ വരും. അച്ഛന്റെ അടുത്തുനിന്ന് വഴക്കൂടി വീണ്ടും ഒരു 2 lakh അറേഞ്ച് ചെയ്ത ഒരു വർക്ക് എടുത്തത്, അത് കൈവിട്ട മൂഡിലാ ഞാൻ. ഓ, ഇതാണോ തന്റെ ഫ്രണ്ട്? സോറി. ആ, ഇനി വീട്ടിൽ ചെല്ലുമ്പോ അച്ഛന്റെ വക. കഴിഞ്ഞ ആഴ്ച ഒറ്റയടിക്ക് ഒരു 5 പോയത്. ആ, അതൊക്കെ പോട്ടെ, പറ എന്താ നിന്റെ ജീവൻ പോണ പ്രശ്നം? ഇങ്ങനെ കുറെ വിളി ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ടിരിക്കുവോ? ഇതെങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി എന്നൊക്കെ പറയാം. അതിനേക്കാ വലിയ വർഷം ഇത് എന്ത് ചെയ്യുന്ന? ഇത് എവിടുന്ന് കിട്ടിയതാണ് സജ? എക്സ്ക്യൂസ് മീ സർ, ഓർഡർ പ്ലീസ്. ഒരു കാപ്പിച്ചിനോ. താങ്ക് യു സർ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനിക്ക്, അല്ലെങ്കിൽ എനിക്ക് വട്ടാവും. ഒറ്റയടിക്ക് 10,000 രൂപ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇത് തിരിച്ചു കൊടുക്കാന്ന ഇവൻ പറയുന്നത്, എങ്ങനെ കൊടുക്കും, ആർക്ക് കൊടുക്കും? ഈ പണത്തിന്റെ ഒറിജിനൽ അവകാശിയല്ലല്ലോ അവൻ കണ്ടത്. പോലീസിൽ ഏൽപ്പിച്ചാലോ? അതാ ഞാനും പറഞ്ഞു. അത് പിന്നെ എങ്ങും എത്തത്തില്ല, പല പീസുകളായിട്ട് പല പോക്കറ്റിലേക്കും പോവും. എടാ, നിനക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവം കാണിച്ചു തന്ന വഴിയാ ഒന്ന് രക്ഷപ്പെടാൻ. ഈ കാശ് എടുത്ത് ബിസിനസ് ചെയ്യാനാ ഇവൻ പറയുന്നത്? പെട്ടെന്ന് അങ്ങനെ ചെയ്ത കാശ് എവിടുന്ന് കിട്ടിയെന്ന് ഓർത്ത് എല്ലാവർക്കും സംശയാവില്ലേ? അതിന്റെ അല്ലേ പണച്ചാക്കെന്ന് പറഞ്ഞ് ഈ പാർവതിയെ വിളിച്ചു വരുത്തിയത്. ഇവൻ പറഞ്ഞതാ പണച്ചാക്കെന്നൊക്കെ. പണം വല്ലതും കയ്യിലുണ്ടോ, അതോ ചാക്ക് മാത്രമേ ഉള്ളോ? ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. എന്ത് ചാക്കേ ഉള്ളോന്നോ? ഇയാൾ അത് ഈ ചൊറിച്ചിലൊന്ന് നിർത്ത്. നിങ്ങൾ ഇത് പറയുമ്പോ ഞാൻ ആലോചിക്കായിരുന്നു, അച്ഛനോട് ഡിസ്കസ് ചെയ്ത ഒരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടും. പുതിയ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അച്ഛാ? ത്രിമൂർത്തി അസോസിയേറ്റ്സ്, ഡിഫറന്റ് നെയിം ഇസ്ന്റ് ഇറ്റ്? 3 പ്രസിഡന്റ്സ് എന്നിട്ടാലും മതി, 3 ജയിൽ പുള്ളികൾ, 3 അകത്താകും. അല്ല പിന്നെ, അവിടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മുൻപിൻ പരിചയമില്ലാത്ത രണ്ട് ആമ്പിള്ളാരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ പോകുന്നു. അയ്യോ, ഇതിനിടയിലേക്ക് എന്നെ വലിച്ചഴിക്കല്ലേ അച്ഛാ, എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പൈസ എല്ലാം അവര് മുടക്കും, ഞാനൊന്ന് നിന്നു കൊടുത്താ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം. അച്ഛൻ കാശ് തരോ? 2 മാസം കൊണ്ട് എന്റെ മോള് കത്തിച്ചു കളഞ്ഞ കാശ് എത്രയാ? നിക്ക്, ഇതേ ജോയിൻ ചെയ്യാൻ അച്ഛൻ സമ്മതിച്ച 6 മാസം കൊണ്ട് വാങ്ങിയതൊക്കെ ഞാൻ തിരിച്ചുതരാം. പ്ലീസ് അച്ഛാ, സമ്മതിക്കേ. ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ? ആ പയ്യന്മാരെ കുറിച്ച് ഇവൾ എന്നോട് പറഞ്ഞതാ, കൊഴുപ്പക്കാരല്ലെന്ന് എനിക്ക് ഉറപ്പാ. നിന്റെ ബലത്തിൽ കൂടുതൽ വാചകം അടിക്കാതെ മര്യാദയ്ക്ക് ഒന്ന് സമ്മതിക്കേ. ജി കെ നിലംപരിശായി. അവരെ വിളിച്ച് പറയട്ടെ. ചായ ഇന്നേട്ടാ. നീ എന്താണ് എന്റെ നമ്പർ എടുത്ത് മരുന്നേ? അകത്താവൻ ചക്കാ നമ്പറില്ലാതെ ഓടിയാല്. ഈ നമ്പറും കൊണ്ട് ഓടിയാലാണ് അകത്താവുന്നത്. ഇതിനി ആരോ ഓടിക്കാൻ പോകുന്ന അച്ഛാ? അതാ ഞാനും പറയുന്നത്, ആഗ്രഹ വിലക്കം വിറ്റുകളാ. അച്ഛനിത് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്കിത് വേണം. എനിക്കിത് എന്റെ ഭാഗ്യമാണ്. ഇവന്റെ നമ്പറൊക്കെ മാറ്റി ഇവനൊരു കുസൃതി കുട്ടനാക്കി നമ്മുടെ ഓഫീസിന് മുമ്പ് കൊണ്ടിടും. ഇതിനി കാറല്ല, ഇതൊരു സ്മാരകമാണ്. നിങ്ങൾ പഴയതൊക്കെ മറന്നു, അവനൊന്നും മറന്നിട്ടില്ല. അവന്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അതാണ് കാര്യം. ഇവനും 10 മാസം കടന്നത് ഈ വയറ്റിലല്ലേ, ആ ഗുണം കാണിക്കും. ക്ഷമിക്കൂ മകനെ. അച്ഛൻ ഉപേക്ഷിച്ച ഈ മകനെ എല്ലാരും കൂടി ഒന്ന് തള്ളി അനക്കി. ആ തള്ളു ടീം വന്നു. ആ അളിയാ.
ഇവിടെ ഒരു തർക്കം. ഈ കാറ് വിൽക്കണമെന്ന് ഞാൻ, അതുകൊണ്ട് സ്മാരകം പണിയാൻ പോവാന്ന് അളി എന്റെ പെങ്ങളും എന്റെ മോനും. അളി എന്ത് പറയുന്നു? അതിലും വലിയ തർക്കമാണ് അളിയാ ഇവിടെ. അതെന്താ? ഷാജന്റെയും നളിനിയുടെയും കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇവള്. അത് പറ്റില്ല, തിരുപ്പതി വെച്ച് തന്നെ വേണമെന്ന് ഞാനും. ശ്മശാനത്തിൽ വെച്ച് മതിയെന്ന് ഞാൻ. അളിയാ, ആദ്യം ഈ കല്യാണ തർക്കം ഒന്ന് പരിഹരിക്കേ. വണ്ടി തർക്കം വെറും സില്ലി മാറ്റർ, അത് പിന്നീട്. എന്നാൽ അതിലും വലിയ മാറ്റർ അളിയോട് എനിക്ക് പറയാനുണ്ട്. എന്റെ ഈ മോൻ അടുത്ത ആഴ്ച മുതൽ ആരാ? ആരാ? അതെന്താ, ഇവൻ ആഴ്ചയിൽ ഒരിക്കൽ മാറുന്ന തന്നെ ആണോ? അതല്ല അളിയാ, ഈ കുടുംബത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും അറിയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. വേറെ ഒന്നുമല്ല അമ്മാവ, ഞങ്ങള് രണ്ടു മൂന്ന് പേര് കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവാം. അതെ അളിയാ, ഇച്ചിരി വിശാലമായ പരിപാടിയാ. റിയൽ എസ്റ്റേറ്റ്, റെന്റ് കാർ, ട്രാവൽസ്. ട്രാവൽസിന് മാനേജർ ഞാനാ. വാസൂട്ടിന് കലക്ക് കലക്ക് അളിയാ. എന്നാ ഒന്നും ആലോചിക്കണ്ട അളിയാ, ഇവരുടെ കല്യാണം അങ്ങ് അമേരിക്കയെ വെച്ച് നടത്താം. അങ്ങ് ജപ്പാനിൽ. എന്റെ കല്യാണം ഈ ടാക്സിയിൽ വെച്ച്, എന്റെ ഹണിമൂണും ഈ ടാക്സിയിൽ വെച്ച്. ടാക്സി കാറ്, ടാക്സി കാറ്, ടാക്സി കാറ്, കാറ് കാറ് കാറ്. ഹേ കാണാൻ നല്ല ചേല്, ജോറ് ജോറ് ജോറ്. ഹേ ഓടാൻ നാല് വീല്, കാറ് കാറ് കാറ്. ഹേ കാണാൻ നല്ല ചേല്, ജോറ് ജോറ് ജോറ്. ഹേ ഓടാൻ നാല് വീല്. 72 മോഡൽ വണ്ടി, 72 മോഡൽ വണ്ടി. സ്വപ്നത്തിൻ തീരം തേടി ി പാടി. കാലം മാറി, സ്റ്റൈലും മാറി, ഫീലും മാറി. ടാക്സി കാലം മാറി, സ്റ്റൈലും മാറി, ഫീലും മാറി. ടാക്സി കാലം മാറി, സ്റ്റൈലും മാറി, ഫീലും മാറി. സ്റ്റാൻഡേർഡ് ഇൻ സൂപ്പർ ഹെറോ കണ്ടെത്തി കോണ്ടസക്കുണ്ടായി. ഓരോന്നോരോന്നുണ്ടായി, ഓരോ കാറും ക്രേസായി. ഇന്ത്യൻ റോഡിൽ സ്റ്റാറായി, സിമ്പിളായി, ഹംബിളായി. മാരുതി ഇന്ത്യൻ ബേബി, കുഞ്ഞപ്പൻ ടാറ്റാ നാനോ, കൊട്ടാരം മെർസിഡീസ് ബെൻസ്. പോഷായി പോകാവല്ലേ മാഷേ, ലംബോഗിനി പിന്നെ പോഷേ. പുപ്പുലിയായി വന്നു ജാഗ്വാർ, റേഞ്ച് ഉണ്ടെങ്കിൽ റേഞ്ച് റോവർ. ഫോറിൻ ബ്യൂട്ടി, ഹെവി ഡ്യൂട്ടി, ദമ്പും കാട്ടി. ടാക്സി ഫോറിൻ ബ്യൂട്ടി, ഹെവി ഡ്യൂട്ടി.
നാളെ വന്ന് കാണാം. ഇന്നല്പം തിരക്കില്ല. രണ്ടരക്കർ എന്നല്ലേ പറഞ്ഞത്? പാടം നികത്തി ഒന്നല്ലല്ലോ. അല്ലല്ലേ, ശരി ഓക്കെ, നാളെ കാണാം. ഓക്കെ ശരി ഓക്കെ. എന്തായടാ, നീ ഒന്ന് അങ്ങോട്ട് വന്നേ പറ്റൂ. നിന്റെ തന്തയുടെ കാര്യം വലിയ കുഴപ്പമാ. അച്ഛനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എടാ, അതിന് പറ്റണ്ടേ? നമ്മളൊന്ന് ഇന്റർവ്യൂ ചെയ്ത ശരിയാവില്ല എന്നാ പറയുന്നത്. ചോദ്യങ്ങളൊക്കെ അങ്കിൾ തന്നെയാ ചോദിക്കുന്നത്, അതും ഇംഗ്ലീഷില്. എന്റെ ദൈവമേ, കൊളമാക്കുമല്ലോ. കൊളമായി, ഒരു വൃത്തികെട്ട വിഗ് കൊടുത്ത് തലയെ വെച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട് തീരെയില്ല. നീ തന്നെ അങ്ങ് മാനേജ്, അല്ലെങ്കിൽ പിരിച്ചുവിട്. എടാ, പാർവതിയും പറഞ്ഞു. ഹലോ,